ഹായ് എല്ലാവർക്കും, അബീഗാസ് വേൾഡ് 2021 എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തഴുതാമ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. സാധാരണ ആളുകളെല്ലാവരുടെയും പതിവ് എന്ന് വെച്ചാൽ ഇലക്കറികളൊക്കെ ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്, നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് വരുന്ന ഒന്നാണ് ഇലക്കറികൾ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഇലക്കറികൾ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ നല്ല ഒന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ ഞാനിവിടെ തഴുതാമ കറി വെച്ചാണ് കാണിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് ചുരുക്കമായിട്ട് അതിൻ്റെ ഒന്ന് ആരോഗ്യ ഗുണങ്ങളൊന്ന് നോക്കാം. തഴുതാമ ഹൃദ്രോഗം തടയാൻ വളരെ നല്ല ഒന്നാണ്. ഇനി ആമവാദം, നമ്മുടെ ശരീരത്തൊക്കെ ഉണ്ടാകുന്ന നീര്, ഇനി മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, നേത്ര രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ തടയുന്നതിന് വളരെയധികം ഫലപ്രദമായ ഒന്നാണ് തഴുതാമ. ഇത് ദിവസവും നിങ്ങളുടെ ആഹാരത്തിൻ്റെ ഒരു പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്നതിന് ഒരു സംശയമില്ല. ഇത് നിങ്ങളുടെ വീട്ടിലെ പറമ്പിലോ അല്ലെങ്കിൽ വഴിയോരത്തോ ഒക്കെ നിൽക്കുന്ന ഒന്നാണ് തഴുതാമ. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളോ വെള്ളമോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതിപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഇലകളൊക്കെ തളിർക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കിത് കറി വെച്ച് കൂട്ടുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ തഴുതാമ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാക്കും, ഞാനിതിപ്പോൾ അരിഞ്ഞെടുത്തു വച്ചിരിക്കുന്നതാണ്. ഇവിടെ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ നിങ്ങൾ അത് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ സവാളയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഞാൻ 1.5 സവാളയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങയാണ്, തേങ്ങ 1/2 മുറിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇത് പച്ചമുളക് 3 എണ്ണം. ഇനി വെളുത്തുള്ളിയാണ്, അതൊരു 8 എണ്ണം. കറിവേപ്പില 2 തണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് മഞ്ഞൾപ്പൊടിയാണ്, അത് 1/2 സ്പൂൺ. ഇനി ഉപ്പ് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ജീരകമാണ്, അത് 1 നുള്ളോളം മതി. ഇനി കടുക് ആവശ്യാനുസരണം ചേർക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെക്കുക. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നിങ്ങൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമാണ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അണ്ട് നിങ്ങളിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഇതും ഇതിനോടൊപ്പം തന്നെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പം ഞാൻ ജീരകവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും.
നമ്മൾ ചെയ്യുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇലയിലേക്ക് ഇപ്പോഴേ ഞാൻ മഞ്ഞപ്പൊടിയും തേങ്ങയും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. നമ്മൾ നേരത്തെ തന്നെ തിരുമ്മി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ തന്നെ തിരുമ്മി വെക്കുക, അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മുടെ കറിക്ക്. ഇനി ഇത് നിങ്ങൾ നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുത്ത് വെക്കുക. ഇതിപ്പോഴേ ഞാൻ നന്നായിട്ട് തിരുമ്മിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി സവാള എന്തായാലും നോക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തിരുമ്മിയെടുത്ത് വെച്ചിരിക്കുന്ന ഇലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ അത് വേകാനായിട്ട് ഒത്തിരി ടൈമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് വെന്ത് കിട്ടും. ഒന്ന് ആവി കയറ്റുമ്പോൾ തന്നെ വേകാനുള്ള ഇതേ ഉള്ളൂ ഇലക്കറികളെല്ലാം തന്നെ. അപ്പം നിങ്ങളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനൊരു ഇച്ചിരി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എന്നിട്ട് കുറവാണെന്ന് നോക്കുക, എന്നിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവിയൊന്ന് കയറ്റിയപ്പോൾ തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് പെട്ടെന്ന് വേകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പം ഒന്ന് മൂടി വെച്ചിട്ട് നിങ്ങൾ ഇളക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ഈ ഇലക്കറി. സാധാരണ എല്ലാവരും ഇലക്കറികളൊക്കെ കൂട്ടാനായിട്ട് മടിയുള്ള ആളുകളാണ്. എന്നാൽ ഇലക്കറികളാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലത്. അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും ഈ ഇലക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.